ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ചോക്ലേറ്റ് കപ്പ് കേക്കും വാനില കപ്പ് കേക്കും എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കലെന്ന് നോക്കട്ടോ. അപ്പം വെറും 15 മിനിറ്റ് മതി നമുക്ക് ഈ കപ്പ് കേക്ക് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡ് ഇല്ലെങ്കിലും സാധാ നമുക്ക് പേപ്പർ ഗ്ലാസ് വെച്ചിട്ടും ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതും ഞാൻ ഇതേ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കിയെടുക്കലെന്ന് നോക്കിയാലോ. ഈ ഒരു കപ്പ് കേക്ക് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര കപ്പ് മൈദയാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. രണ്ട് തവണയാണെങ്കിലും അരച്ചിട്ടെടുക്കുക. ഞാൻ ചെറിയ അരിപ്പയിലാണ് അരച്ചത്, അതുകൊണ്ട് ഞാൻ ഒറ്റ തവണ അരച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് മുട്ടയാണ്. ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഞാൻ ബീറ്ററൂ ഉപയോഗിച്ചിട്ടല്ല കേട്ടോ ഇത് മിക്സ് ചെയ്യുന്നത്, ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഹാൻഡ് വിസ്ക് എനിക്ക് നല്ലൊരു ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് നമ്മൾ ബീറ്ററിനെക്കാട്ടിലും കുറച്ചുകൂടി ഒന്ന് എക്സ്ട്രാ ബീറ്റ് ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. എന്നാലും നല്ലൊരു ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അര കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല ഫ്ലഫി ആവുന്ന വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഞാൻ മുഴുവൻ പഞ്ചസാര ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ വെച്ച് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതും കൂടി ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഓവർ മിക്സ് ചെയ്യണ്ട കേട്ടോ. ഇപ്പോൾ ഇതാ മുട്ടൻ്റെ ബാറ്റർ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഞാൻ സ്പാച്ചില വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. സാവധാനം തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാൻ വീഡിയോ ഒന്ന് സ്പീഡ് കൂട്ടിയെന്നേ ഉള്ളൂ. പലർക്കും കേക്ക് ഫ്ലോപ്പായി പോലെ ഈ ഒരു സമയത്താണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ നമ്മൾ സാവധാനം തന്നെ കട്ട് ആൻഡ് ഫോൾഡിൽ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സാവധാനം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്ക് കേക്കിൻ്റെ കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് പേപ്പർ മോൾഡ്, കപ്പ് കേക്കിൻ്റെ പേപ്പർ മോൾഡ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതും വെച്ച് കൊടുത്തിട്ട് ഇതിലേക്കാണ് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ അരഭാഗമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഏകദേശം അരഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ പുറമേക്ക് തൂത്ത് പോവാതെക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പേപ്പർ മോൾഡ് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട, നമുക്ക് പേപ്പർ മോൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ നമ്മളെ ടീ കപ്പ്, അതിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബാറ്റർ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണത്തെ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനൊരു കടായി പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലിയ കടായി പാത്രമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മോൾഡ് കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ വലിയത് എടുത്തത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ആണ് ഞാൻ ഈ ഒരു ബാറ്റർ ഇറക്കി വെച്ചത് കേട്ടോ. ഇനി നമുക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തിട്ടെടുക്കാം. അത് ബേക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കും. കൊക്കോ പൗഡറിൽ കുറച്ച് ക്രംസൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് 2 തവണയെങ്കിലും അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റിയേക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ഒന്ന് എടുക്കണം. 2 മുട്ടയാണ് ഇട്ടെടുത്തത്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ ബീറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ബീറ്റ് ചെയ്തത്, ബീറ്റർ അല്ലേ. മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കണം. 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. രണ്ടും ഒന്ന് ട്രൈ ചെയ്യണമല്ലോ, അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയും കൂടി ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1/4 കപ്പല്ല, 1/2 കപ്പിൻ്റെ 1/4 ഭാഗം കേട്ടോ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അത് മോവർ മിക്സ് ചെയ്യണ്ട കേട്ടോ.
അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ഓരോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ടിട്ട് കട്ടൻ ഫ്ലോൾട്ടിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ടീസ്പൂണ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ഇളഞ്ചൂടുള്ള പാൽ, അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് പോയതാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ടീസ്പൂണ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ കപ്പ് കേക്ക് നേരത്തെ വെച്ചിട്ടുള്ള കപ്പ് കേക്ക് ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, ഫുള്ളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. അപ്പം സ്ക്യൂറിലൊന്നും പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും. അപ്പം നമുക്കതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നേരത്തെ ചെയ്തതുപോലെ തന്നെ അരക്കപ്പായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ ഒഴിച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒന്ന് അധികമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ അരക്കപ്പിനെ തികച്ചു ഒഴിച്ചിട്ടില്ല, ഇനി ഇപ്പോൾ ഈ അരക്കപ്പിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബാറ്റർ ബാക്കി വന്നത് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലും ചെയ്യാന്നുള്ളത് കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങൾ കപ്പ് കേക്കിൻ്റെ മോൾഡ് ഇല്ലയെന്ന് കരുതിയിട്ട് കപ്പ് കേക്ക് ഉണ്ടാക്കാതെ നിൽക്കരുത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, നല്ല സോഫ്റ്റാണ് നമ്മളെ കേക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആ ഒരു പാത്രത്തിന് അത് ചൂടുള്ളതിനെ കൊണ്ട് അതിലൊക്കെ തന്നെയാണ് ഈ ഒരു ബാറ്റർ ഇറക്കി വെച്ചത് കേട്ടോ. ഇനി നമുക്ക് ഇതും അതുപോലെ തന്നെ 15 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ വാനില കപ്പ് കേക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരക്കപ്പ് തന്നെ തികച്ച് പാരാത്തതിനെ കൊണ്ടാണ് ഈ ഒരു മോൾഡിൽ ഫില്ലായിട്ട് വരാതെ നിന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാറ്റർ അരക്കപ്പ് തന്നെ പാർന്നതിനെ കൊണ്ട് ഇത് ഫില്ലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാറ്റർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാനില കപ്പ് കേക്കും ചോക്ലേറ്റ് കപ്പ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.